കാരണം എന്തായിരിക്കുന്നു നീ നിന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക്. അത്രയൊന്നും ബുദ്ധിമുട്ടാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലാവും. ഞാൻ ഡിവോഴ്സ് കൊടുത്തല്ലേ, അവൾക്ക് അവളുടെ കാമുകനോടൊപ്പം പോയി ജീവിക്കാൻ പറ്റും. കഷ്ടം, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജയാ തോന്നുന്നത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാടാ അവൾ നിന്നോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടത്. സ്നേഹം കൊണ്ടോ? അതെ, ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ ചേച്ചി ഡിവോഴ്സ് ആവശ്യപ്പെട്ടത്. ആ വീഡിയോ പുറത്തായ ചേട്ടന് നീ കാരണം ചീത്തപ്പേരുണ്ടാവുന്ന് നീ ഭയന്നു. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞ ജീവയുടെ മുൻ ഭാര്യ തെറ്റ് ചെയ്തു എന്നല്ലേ എല്ലാരും പറയുന്ന നീ കരുതി. സ്നേഹിക്കുന്നവർ ഒരുമിച്ച് ജീവിച്ച ആ സ്നേഹം കാണിക്കേണ്ടത്, അല്ലാതെ വേർപിരിഞ്ഞല്ല. ഞങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ആരാ പറഞ്ഞത്? നിന്റെ ചേട്ടൻ എന്നെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. സ്നേഹമില്ലാത്ത ആ അവസ്ഥ മാറിയ കാര്യം എനിക്കറിയാം. ആ വീഡിയോ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ചേട്ടൻ നിന്നോട് എത്ര സ്നേഹത്തോടെയാ പെരുമാറിയെന്ന് നീ മറന്നാലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചേച്ചി. ആ സ്നേഹവും വിശ്വാസവും ഒക്കെ തകർന്നില്ലേ? തെറ്റുകാരിയല്ലാന്ന് തെളിയിക്കാൻ ഇനി എനിക്ക് കഴിയില്ലെന്ന് ബോധ്യമായതോടെയാ ഞാൻ ഈ തീരുമാനമെടുത്തത്. അല്ലാതെ ആരോടുള്ള സ്നേഹം കൊണ്ട് ത്യാഗം ചെയ്തതല്ല. വെറുതെ കള്ളം പറയണ്ട. അങ്ങനെയാണെങ്കിൽ അമ്മ വന്ന് വിളിച്ചപ്പോ ചേച്ചി എന്തിനാ വരില്ലെന്ന് പറഞ്ഞത്? ഇന്നസെന്റ് ആണെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് വാദിച്ചത് എന്തിനാ? അഭിമാനത്തോടെ വന്ന നീ തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന് വാക്കുകൊടുത്ത് എന്തിനാ? നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഇനി ഒരു മാറ്റവും ഇല്ല. ചേച്ചി പറയുന്നൊന്നും മനസ്സിലാക്ക്. ഇപ്പൊ ഡിവോഴ്സ് നടന്ന നീ തെറ്റുകാരിയാണെന്നേ എല്ലാരും കരുതും. അതുകൊണ്ടാ ചേട്ടൻ നിന്നെ ഉപേക്ഷിച്ചെന്ന് ആളുകൾ പറയൂ. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് കരുതിയാലും എനിക്ക് പ്രശ്നമല്ല. ശരി, നാട്ടുകാരെ കുറിച്ച് ഓർക്കണ്ട. നമ്മുടെ അമ്മയെ കുറിച്ച് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? അമ്മ ഇതെങ്ങനെ സഹിക്കുന്നു നീ ആലോചിച്ചോ? അമ്മയ്ക്കിപ്പോ എന്തും താങ്ങാൻ കരുത്തുണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഇവിടെ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ അമ്മ എന്നോട് ആവശ്യപ്പെട്ടത്. അതൊക്കെ നിന്നെ തോന്നല്ല ചേച്ചി. അസുഖം മാറി അച്ഛമ്മ തിരിച്ചു വന്ന എല്ലാ പ്രശ്നങ്ങളും മാറുന്ന പ്രതീക്ഷയില്ല അമ്മ ഇപ്പൊ കഴിയുന്നത്. ഒരു പ്രശ്നവും തീരില്ലെന്ന് അമ്മ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. അമ്മയാണല്ലോ ഉടനെ ചെല്ലാന്ന് പറഞ്ഞ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. ശരി. അമ്മേ, ചേച്ചി എവിടേക്കാ പോയത്? അത് പിന്നെ അത്യാവശ്യമായിട്ട് ഒരു ഫ്രണ്ടിനെ കാണാൻ. ദേ വെറുതെ ഉരുണ്ട് കളിക്കണ്ട, സിദ്ധുവേട്ടൻ ഇവിടെ ചേച്ചി കാറി കയറി പോകുന്നത് ഞാൻ കണ്ടതാ. മോളെ, ഞാൻ ഈശ്വരമഠത്തില കാവ്യച്ചി ഒന്ന് കാണാൻ വന്നതാ. ഇവിടെ ഇത്തിരി പ്രശ്നമുണ്ട്, ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. പിന്നെ ഞാനിവിടെ ആണെന്ന് അമ്മയോട് പറയണ്ട കേട്ടോ. ചേച്ചി, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ സിദ്ധാചാരം ശിവയൊക്കെ ശ്രമിക്കുന്നുണ്ട്. വെറുതെ പിടിച്ചൊരു തീരുമാനം എടുക്കരുത്. തൽക്കാലം നീ ഈ ആവശ്യത്തിന് പിന്മാറണം. എന്തായാലും ഇനി ഡിവോഴ്സിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. എന്റെ ലോയർ എത്തിക്കഴിഞ്ഞു. കോമ്പൻസേഷന്റെ കാര്യത്തിൽ ഞാനും എന്റെ ലോയറും കൂടി ഒരു ധാരണയിലെത്തിട്ട് പെറ്റീഷൻ സൈൻ ചെയ്യാം. അതിന് ഞാൻ നിങ്ങളോട് കോമ്പൻസേഷൻ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. നീ ആവശ്യപ്പെട്ടില്ലെങ്കിലും തരാനുള്ള ബാധ്യത എനിക്കുണ്ടെന്നറിയാം. നീ പ്രതീക്ഷിക്കുന്നതിലും അധികം തന്നെ ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. ഒട്ടും മനസ്സോടെ അല്ല നീ ഇത് ചെയ്യുന്നെന്ന് നിന്റെ മുഖത്ത് വ്യക്തമാ ചേച്ചി. ഇത്രയെങ്കിലും സങ്കടം കാണാതിരിക്കൂ. ഇത്രയൊക്കെ ധൈര്യം കാണിച്ചാലും
നമ്മളൊക്കെ പെണ്ണുങ്ങളല്ല. എന്നോട് കുറെ പ്രസംഗിച്ചിട്ട് പോയതല്ലേ, ഒന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. എന്തായാലും ഇന്ന് വന്നത് നന്നായി. നിങ്ങളെക്കാൾ നല്ലൊരു സാക്ഷി നിങ്ങളുടെ മകൾക്ക് കിട്ടാനില്ല. ഇതുപോലുള്ള കാര്യങ്ങളില് വീട്ടിലെ മുതിർന്നവരുണ്ടെങ്കിലേ കുട്ടികൾക്ക് കുറെ കൂടി മനോധൈര്യം കിട്ടും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അയ്യോ, മക്കൾ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ അവരങ്ങനെയാ നുണ പറയുന്നതും യാഥാർത്ഥ്യം ഒളിപ്പിച്ചു വെക്കുന്നതും ഒക്കെ അവർക്കൊരു ശീലമായി പോയി. എന്റെ മക്കളുടെ കാര്യം നിങ്ങൾ വിട്ടേക്കോ, എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നെന്ന് പറയൂ. അമ്മ എന്തേ കാട്ടുന്നേ? ആന്റിയോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഒരു സൽക്കർമ്മത്തിന് സാക്ഷിയാവാൻ വന്നതല്ല ആന്റി. സൽക്കർമ്മോ? എന്ത് സൽക്കർമ്മം? പറയാം പറയാം, വന്ന കാലിന് നിൽക്കാതെ ഇരിക്കേ. കുടിക്കാൻ കാപ്പിയോ ചായയോ? ഏയ്, ഇന്നത്തെ കണ്ടീഷൻ വെച്ച് ചായയും കാപ്പിയും ഒന്നുമല്ല, വെള്ളമാണ് ബെസ്റ്റ്. ഒരുപാട് വെള്ളം കുടിക്കാനുള്ളതല്ലേ. ഞാനിവിടെ വന്നത് നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നുമല്ല, എന്റെ മക്കളെ കാണാന്. അവരെവിടെ? ആന്റി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ? ഈ ഇടയിലെ അസുഖമൊക്കെ ഭേദമായി ഹോസ്പിറ്റലിൽ നിന്നൊന്ന് ഇറങ്ങിയത്. ആന്റിയുടെ മക്കൾ ഉടനെ വരും. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ആന്റിക്ക് ബോധ്യമാവും. ശിവാനി, നീ എന്തിനാ ഈ പാവ ആന്റി ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന? തലയ്ക്ക് സുഖമില്ലാത്തവർക്ക് ഇത്രയും സസ്പെൻസ് കൊടുക്കുന്നത് ശരിയല്ല. ആന്റി, ഞാനെല്ലാം പറയാം. ആന്റി ധൈര്യം കൈവിടാതെ പിടിച്ചു നിൽക്കണം കേട്ടോ. ഇവിടെ നടക്കുന്നത് ചിലപ്പോ കണ്ടു നിൽക്കാൻ കഴിഞ്ഞു വരില്ല. ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? കാവ്യയുടെയും ജീവയുടെയും ഡിവോഴ്സ്. ഇതിന് കാരണക്കാരൻ ഞങ്ങൾ ആരെങ്കിലും ആണെന്ന് ആന്റി തെറ്റിദ്ധരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. ഡിവോഴ്സ് ആവശ്യപ്പെട്ടതേ ഏട്ടനല്ല, ആന്റിയുടെ പ്രിയപ്പെട്ട മോള് കാവ്യ തന്നെയാ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഒരിക്കലും എന്റെ കാവ്യ മോൾ അങ്ങനെ വിവാഹമോചനം ആവശ്യപ്പെടില്ല. ദേ മക്കള് വന്നല്ലോ, ചോദിച്ചു നോക്ക്, അവള് തന്നെയല്ലേ ഡിവോഴ്സ് ആവശ്യപ്പെട്ടതെന്ന്. മോളെ, നിനക്ക് എന്താ പറ്റിയേ? ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാലും തെറ്റുകാരി അല്ലാന്ന് തെളിയിച്ച് തല ഉയർത്തി പിടിച്ചേ ഇറങ്ങുമെന്ന് എന്നോട് പറഞ്ഞവളല്ലേ നീ. അമ്മ വിഷമിക്കരുത്, ധൈര്യമായിട്ടിരിക്കണം. എല്ലാവർക്കും നന്മ വരുന്ന ഒരു തീരുമാനോ ഞാൻ എടുത്തിരിക്കുന്നത്. അല്ല, ദൈവം ചേർത്ത് വെച്ചവരെ പിരിക്കാൻ നമുക്ക് അവകാശമില്ല മോളെ. നീ തീരുമാനിച്ചെന്ന് പിന്മാറണം. ചേർത്ത് വെച്ച ദൈവം തന്നെ പിരിക്കാനും തീരുമാനിച്ച നമ്മൾ എന്ത് ചെയ്യും അമ്മ? വക്കീൽ വന്നല്ലോ. അപ്പോ ചർച്ച തുടങ്ങല്ലേ? ഒരു മിനിറ്റ്, എനിക്ക് ജീവയുടെ ഒന്ന് സംസാരിക്കണം. വേണ്ടമ്മേ, നീ ഇവിടെ, എനിക്ക് സംസാരിച്ചേ പറ്റൂ. അമ്മ, മോനെ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം തനിച്ച്. എന്നെ വരൂ. ഇമോഷൻ
ഇമോഷണൽ അറ്റാക്കിന് അവരുടെ ഭാവം അവരുടെ കണ്ണീരിൽ ജീവ വീഴോ? നോ വേ. ഹിതേട്ടന്റെ കരിയറിന്റെ കാര്യോ? സിനിമ കാര്യം വരുമ്പോ മറ്റുള്ളതിനൊന്നും ഏട്ടൻ അറ്റൻഷൻ പോലും കൊടുക്കാറില്ല. ആന്റിക്ക് എന്നോട് സംസാരിക്കാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്തവണ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല ആന്റി. ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം എന്റേതല്ല, കാവ്യയുടേതാണ്. അവൾ ഇന്നസെന്റ് ആണെന്ന് തെളിയിക്കാൻ ആവശ്യത്തിൽ കൂടുതൽ സമയം ഞാൻ അവൾക്ക് കൊടുത്തു. അതിന് അവൾക്ക് സാധിക്കാത്തതുകൊണ്ട് ഇനി ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവിക്കാൻ സാധിക്കില്ല ആന്റി. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുമോനെ? നിന്റെ മനസ്സിൽ എന്തെല്ലാമാ നടക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമാണ് ആ വീഡിയോ കണ്ടിരുന്നെങ്കിൽ അന്ന് തന്നെ എന്റെ മോളെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. നീ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. അതിനു പകരം അവളുടെ പരിശുദ്ധി തെളിയിക്കാൻ അവൾക്ക് അവസരം കൊടുക്കുകയും ചെയ്തു. എന്തോ, എന്റെ മോൾക്ക് അതിന് കഴിയാതെ പോയത് അവളുടെയും ഞങ്ങളുടെയൊക്കെ ദൗർഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് കരുതി എന്റെ മോളെ ഉപേക്ഷിക്കരുതെന്ന് ഞാൻ നിന്നോട് കേണ അപേക്ഷിക്കില്ല. പ്രായോഗിക ബുദ്ധിയുള്ള എന്റെ മോള് നിന്റെ അടുത്ത് ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് എന്താണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കത് മനസ്സിലാവും, പക്ഷെ ആന്റിയുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിന്നെ അവൾ ഉപേക്ഷിക്കുന്നത് ശ്രീജിത്തിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നില്ലേ നീ കരുതുന്നത്? ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും അവളെ മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ശ്രീജിത്തും ഒപ്പമുള്ള ഒരു ജീവിതം അവൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവൾ നിന്റെ കൈപിടിക്കില്ലായിരുന്നു. നിന്റെ അച്ഛമ്മ ആദ്യം വിവാഹാലോചനയായിട്ട് വന്നപ്പോ അവൾ ഒരുപാട് എതിർത്തിരുന്നു. നിങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്ന് അവൾ അന്നേ പറഞ്ഞിരുന്നു. നിന്റെ അച്ഛമ്മയും ഞാനും ഒക്കെ ഒരുപാട് നിർബന്ധിച്ചിട്ടാ അവൾ ഈ വിവാഹത്തിന് വഴങ്ങിയത് തന്നെ. ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എനിക്ക് ബോധ്യമായി കാവ്യയായിരുന്നു ശരിയെന്ന്. എനിക്കും അച്ഛമ്മയ്ക്കും ഒക്കെ തെറ്റി. നിന്റെയും അവളുടെയും ചിന്തകൾ തമ്മിൽ ആകാശവും ഭൂമിയും പോലെ അന്തരമുണ്ട്. ഇത്ര വൈകിയാണെങ്കിലും അവളൊരു തീരുമാനം എടുത്തല്ലോ, ഇനി എല്ലാവർക്കും സമാധാനമാവും. അതെ, പക്ഷേ ആ തീരുമാനം നടപ്പാക്കുന്നത് കുറച്ചുകൂടി നീട്ടിവെക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അച്ഛമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ. വിവാഹം നടത്തിയ ആളുടെ സാന്നിധ്യം കൂടി ഇല്ലാതെ നിങ്ങൾ പിരിയാൻ തീരുമാനിക്കരുത്. അച്ഛമ്മ വന്നാൽ ഡിവോഴ്സ് നടക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ആന്റി എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്? അത് ഓർമ്മ തിരിച്ചു കിട്ടുന്ന നിമിഷം തന്നെ അച്ഛമ്മ കാവ്യ അന്വേഷിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഇന്ന് എന്നെ ഡിവോഴ്സിന് ഞാൻ സൈൻ ചെയ്യും. എന്ത് വന്നാലും നേരിടാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു. ഇനി അതിന് മാറ്റമില്ല. ഏട്ടന്റെ ലോയറിന് പോയിട്ട് മറ്റു തിരക്കുണ്ടെന്ന് പറയുന്നു. ആന്റിക്ക് മറ്റെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇതല്ലാതെ ഈ നേരത്ത് ഞാൻ മറ്റെന്ത് പറയാനാ? കോമ്പൻസേഷന്റെ കാര്യത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ലോയറിന് മുൻപിൽ വെച്ച് പറയാം. ഒരു അക്ഷരം മിണ്ടരുത്. കാവ്യ തെറ്റ് ചെയ്തു എന്ന് കരുതി ആന്റി അപമാനിക്കാൻ നിനക്ക് ആരാ ലൈസൻസ് തന്ന? സോറി ഏട്ടാ, സോറി ആന്റി. കോമ്പൻസേഷൻ ഞങ്ങൾ അങ്ങോട്ടല്ലേ തരേണ്ടത്? കലാക്ഷേത്രയ്ക്ക് വേണ്ടി മോൻ ചെലവാക്കിയത് ഒരുപാട് ലക്ഷങ്ങളാണ്. അത് ഞങ്ങൾ കൂട്ടിയ കൂടില്ല. ശിവാനി പറഞ്ഞ അവിവേകം പൊറുക്കണം പ്ലീസ്. ആന്റി വരൂ. വരാം. നിങ്ങളുടെ ഭാഗം പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ? അതെ, ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ഡിവോഴ്സ് കേസ് ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതിന്റെ സ്വന്തം കേസ് തന്നെ ആയതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. പെറ്റീഷൻ തന്നോളൂ, ഞാൻ സൈൻ ചെയ്തു തരാം. ഈ ഡിവോഴ്സ് പരസ്പര സമ്മത പ്രകാരമാണ് നടക്കുന്നത്.
അതുകൊണ്ട് ആലിമണിയായി നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറയാം. എന്തിന്? സ്വത്തുക്കളെല്ലാം പാരമ്പര്യമായി കിട്ടിയതും ഏട്ടൻ വിവാഹത്തിന് മുൻപ് സമ്പാദിച്ചതുമാണ്. അതിലൊന്നും ഇവൾക്ക് യാതൊരു അവകാശവും ഇല്ല. ഇതെല്ലാം എനിക്കറിയാം. പക്ഷെ ഒക്കെ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചില്ലെങ്കിൽ ഇവർക്കിത് കോടതി ഡിഫെൻഡ് ചെയ്യാം. കാവ്യ പ്രഗത്ഭയായ ലോയറാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നെ ഇത്തരം ഹൈ പ്രൊഫൈൽ കേസുകളിൽ ആലിമണി ഫിക്സ് ചെയ്യുന്നത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും താല്പര്യമനുസരിച്ചാണ്. ഇവിടെ ജീവ എന്നോട് പറഞ്ഞത് വേണമെങ്കിൽ താൻ സമ്പാദിച്ചത് മുഴുവൻ മിസ്സിന് കൊടുത്തേക്കാമെന്നാണ്. മുപ്പത് ശതമാനം സ്വത്തുക്കൾ ഭാര്യയ്ക്ക് ജീവനാംശമായി നൽകാമെന്നൊരു ഓപ്ഷൻ ജീവയുടെ സമ്മതപ്രകാരം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. 30%? അത്രയും സ്വത്ത് ഇവൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഞാൻ സമ്പാദിച്ച സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മറ്റാരും അതിൽ ഇടപെടണ്ട. പറയൂ മിസ്സിസ് കാവ്യ, ജീവയുടെ ഏതെല്ലാം സ്വത്തുക്കളാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്റെ ഭർത്താവിന്റെ സ്വത്തുക്കൾ എന്തൊക്കെയാണെന്നോ എവിടേക്കാണ് അത് കിടക്കുന്നതെന്നോ എനിക്കറിയില്ല. അതുകൊണ്ട് ലേലം വിളി തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ഫുൾ ലിസ്റ്റ് കാണണം. എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഒടുവിൽ എനിക്ക് നഷ്ടം വരരുതല്ലോ. ജീവ സ്വന്തമായി സമ്പാദിച്ചത് മുഴുവൻ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രോപ്പർട്ടീസ്, ബാങ്ക് അക്കൗണ്ട്സ്, കാറുകൾ, ഫാം ഹൗസ്, മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഇതാ ഇതിലുണ്ട്. നോക്കിക്കോളൂ. ഇതൊരു ഹൈ പ്രൊഫൈൽ കേസായതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. ചോദിക്കാം. അത് നിങ്ങളുടെ അവകാശമാണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഡിഫെൻഡ് ചെയ്യാനുള്ള അവസരം മിസ്റ്റർ ജീവയ്ക്കുണ്ടെന്ന് ഓർക്കണം. ഞാൻ എതിർക്കുന്നില്ല. എനിക്കുള്ളത് മാത്രമേ അതിലുള്ളൂ. ഈശ്വര മഠത്തിന്റെ പൈതൃക സ്വത്തുക്കൾ ചോദിച്ചാലും അച്ഛമ്മയെ കൊണ്ട് ഞാൻ വാങ്ങിത്തരാം. എന്തു ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറായി നിൽക്കോ ഏട്ടൻ? എന്ത് കൊടുത്താലും വേണ്ടില്ല, ഈ മാരണം ഇവിടെ നിന്ന് ഒഴിവായാൽ മാത്രം മതി. എനിക്ക് വേണ്ടത് ഈ ലിസ്റ്റിലില്ല. എന്ത് കൊടുത്താലും വേണ്ടില്ല, ഈ മാരണം ഇവിടെ നിന്ന് ഒഴിവായാൽ മാത്രം മതി. എനിക്ക് വേണ്ടത് ഈ ലിസ്റ്റിലില്ല. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ സ്വത്ത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് വേണ്ടത് ആ സ്വത്തിന്റെ ഓഹരിയാണ്. മിസ്റ്റർ ജീവ പറഞ്ഞതെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പറയൂ, അതും ഉൾപ്പെടുത്താം. അച്ഛമ്മയുടെ സ്നേഹം വിലമതിക്കാനാവാത്ത സ്വത്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? ഈ വീട്ടിൽ വലതുകാല് വെച്ച് കയറിയ അന്നു മുതൽ എനിക്കും ആ സ്നേഹത്തിന്റെ പങ്ക് കിട്ടിയിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി ഞാനിവിടെ പിടിച്ചു നിന്നത് ആ സ്നേഹത്തിന്റെ പിൻബലത്തിലായിരുന്നു. അതില്ലാതായതോടെ പുറത്തേക്കുള്ള വഴിയും എന്റെ മുൻപിൽ തെളിഞ്ഞു. തുടർന്നും ആ സ്നേഹം എനിക്ക് നിഷേധിക്കാൻ പാടില്ല. അച്ഛമ്മ ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും കാണാനും സംസാരിക്കാനുമുള്ള അവകാശം എനിക്ക് വേണം. മറ്റൊന്നും വേണ്ട. നിങ്ങൾ എന്താ എനിക്ക് മറുപടി തരാത്തത്? ഡിഫെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് സമ്മതം.
സെന്റിമെന്റൽ സ്പീച്ച് കലക്കി, പക്ഷെ ഉദ്ദേശം പഴയത് തന്നെ, മറ്റുള്ളവരെ വിഡ്ഢികളാക്കുക. ഏട്ടൻ എഴുന്നേറ്റ് പോയത് കണ്ടില്ലേ? നിങ്ങളെല്ലാവരും ചേർന്ന് ഇമോഷൻസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂള് തുടങ്ങിയാൽ നന്നായിരിക്കും. പറഞ്ഞത് ശരിയാ, പക്ഷേ ആ സ്കൂളിൽ ആദ്യം ചേർക്കേണ്ടത് നിങ്ങളെയൊക്കെ തന്നെയാ. പിന്നെ ചേർത്തിട്ടും പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. മറ്റുള്ളവരുടെ വിഷമങ്ങളെയും വേദനകളെയും പറ്റി പഠിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. നിങ്ങളുടെ മക്കൾക്ക് മറ്റുള്ളവരുടെ ഫീലിംഗ്സ് മനസ്സിലാവുമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ, സഹജീവികളോട് അനുകമ്പയുള്ളവരായിട്ട് തന്നെയാ ഞാൻ എൻ്റെ മൂന്ന് മക്കളെയും വളർത്തിയിരിക്കുന്നത്. എന്റെ ഏട്ടന്റെ ഫീലിംഗ്സിന് എന്തെങ്കിലും വില കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾ ഒരിക്കലും മറ്റൊരുത്തനൊപ്പം പോകരുതടി. ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോരുത്. മിണ്ടിയാ നീ എന്ത് ചെയ്യും? ഞാൻ എവിടെ നിൽക്കുന്നെന്ന് ഞാനങ്ങ് മറക്കും. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? ഭീഷണിയല്ല ശിവാനി, മുന്നറിയിപ്പാ. എന്റെ അമ്മയ്ക്കും ചേച്ചിക്കും എതിരെ എന്തെങ്കിലും പറഞ്ഞാ മറ്റുള്ളവരുടെ മുഖത്തല്ല സ്വന്തം മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിന്റെ വീഡിയോ ഞാനും ഉണ്ടാക്കും, കാണോ? ഇനി ഒരിക്കലും എന്റെ അനിയത്തിയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരില്ല. കാവ്യയുമായിട്ടുള്ള എന്റെ വിവാഹമോചനം നടന്നിരിക്കും ഇപ്പൊ തന്നെ.